UDF ile 6 MP mar samsthana rashtriyathilekku madangi varan orungunu keralathile 4 congress MP marum muslim league ileyum kerala congress ileyum ororutharumana samsthana rashtriya chakram thirikkan ettunnathu congress ile K Sudhakaran K Muralidharan Adoor Prakash Haibi Eden ennivarum മുസ്ലിം ലീഗിലെ പി കെ കുഞ്ഞാലിക്കുട്ടിയും കേരള കോൺഗ്രസിലെ ജോസ് കെ മാണിയുമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ ഒരുങ്ങുന്നത്. കോൺഗ്രസിലെ 4 എംപിമാരും മുസ്ലിം ലീഗിലെ പി കെ കുഞ്ഞാലിക്കുട്ടിയും ലോക്സഭ അംഗങ്ങളാണെങ്കിൽ ജോസ് കെ മാണി രാജ്യസഭ അംഗമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ 6 പേരും സംസ്ഥാനത്തേക്ക് മടങ്ങി വരാൻ തീരുമാനിച്ചത്. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാൻ താൽപര്യമുണ്ടെന്ന് കാണിച്ച് കെ സുധാകരൻ എംപി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു. മറ്റ് 3 പേരും ഇതേ കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്നത് യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമാണ്. കെ വി തോമസ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് കേരളത്തിലേക്ക് മടങ്ങാൻ താൽപര്യപ്പെടുന്ന എംപിമാർക്ക് ഗുണകരമാകുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും സീറ്റുകൾ കരസ്ഥമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് നിലവിൽ അന്ന് എംഎൽഎമാരായിരുന്ന ഇവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത്. അന്ന് എംഎൽഎമാരായിരുന്ന കെ മുരളീധരനും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഹൈബി ഈഡനും അടൂർ പ്രകാശും അവരവർ മത്സരിച്ചിരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പാർലമെന്റ് മണ്ഡലത്തിലല്ല അവർ മത്സരിച്ചത്. അവരിൽ ഹൈബി ഈഡൻ ഒഴിച്ച് അടൂർ പ്രകാശ് ആറ്റിങ്ങലിലും കെ മുരളീധരൻ വടകരയിലും നിന്നാണ് മത്സരിച്ചിരുന്നത്. കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്താൻ പി കെ കുഞ്ഞാലിക്കുട്ടി എംപി തയ്യാറെടുക്കുന്നതിന് പിന്നാലെയാണ് മറ്റ് 5 എംപിമാർ കൂടി എത്തുന്നത്. ഇവർക്കെല്ലാം തന്നെ UPA കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നും അതിലൊരു മന്ത്രിസ്ഥാനം കരസ്ഥമാക്കാമെന്നും മോഹമുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. വെറും ഒരു എംപി ആയി ഡൽഹിയിൽ ചെന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കാനും സമയം കളയാനും ഇവർക്ക് മനസ്സ് അനുവദിക്കുന്നില്ല. എങ്ങനെയും അധികാരം വേണം. വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, ജയിച്ചാൽ മന്ത്രിയുമാകാം, പക്ഷേ ഈ ഭൂതി മനസ്സിലിരിക്കട്ടെ എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. അതേസമയം കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി മടങ്ങിയെത്തുന്നത് പാർട്ടി തീരുമാനിച്ചിട്ടും ആവശ്യപ്പെട്ടിട്ടുമാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ ചുമതല മുസ്ലിം ലീഗ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഏൽപ്പിക്കുകയും ചെയ്തു. കേരളത്തിലെ ലീഗിനെ നയിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുഞ്ഞാലിക്കുട്ടി വന്നേ മതിയാകൂ. ജോസ് കെ മാണി എത്തുന്നത് കെ എം മാണിയുടെ അഭാവത്തിൽ പാർട്ടിയെ നയിക്കാനാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായി മത്സരിച്ച് നിയമസഭയിലെത്തുകയും ചെയ്യാം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നടത്തിയ പരീക്ഷണം വീണ്ടും ആവർത്തിച്ചാൽ എന്നേക്കുമായി പാല കൈവിട്ടു പോകും.